എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് ശ്രീരാമ ഹനുമ ദേവസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീ ശങ്കര ആർഷ വിദ്യാപീഠത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന രാമായണ കഥാ പ്രവചനം തുടർന്ന് നടക്കുകയാണ്. ഇന്ന് രാമായണ കഥ തുടർന്നുള്ള ഭാഗങ്ങൾ അവതരിപ്പിക്കുന്നത് രുദ്ര ആർ പ്രഭു. നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും നന്നായിട്ട് എല്ലാ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും അതിൻ്റെതായ രീതിയിൽ ആ വീട്ടിൽ നിത്യം നാമജപവും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നൊരു കുട്ടിയാണ്. ഏറ്റവും സന്തോഷത്തോടുകൂടി രുദ്രയെ ഇന്നലത്തെ ബാക്കിയായിട്ടുള്ള തുടർന്നുള്ള കഥാഭാഗം അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം സ്വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമഭൂതം മനസാ സ്മരാമി. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. എന്റെ പേര് രുദ്ര ആർ പ്രഭു. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ രാമായണ കഥയുടെ തുടർച്ചയാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. അമ്മമാരെ അയോധ്യയിലാക്കിയിട്ട് ദൃഢപ്രതനും ശോകസംതപ്തനുമായ ഭരതൻ ഗുരുക്കന്മാരോട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ നന്ദിഗ്രാമത്തിലേക്ക് പോകുന്നു, എനിക്കെല്ലാവരും വിട നൽകിയാലും അവിടെ ഇരുന്ന് ഞാൻ രാമവ്യോഗത്താലുള്ള ദുഃഖം സഹിച്ചുകൊള്ളാം. മഹാരാജാവ് ദിവംഗതനായി, എന്റെ ജ്യേഷ്ഠൻ കാട്ടിലുമാണ്, മഹായശസ്വിയായ രാമൻ തന്നെയാണ് രാജാവ്. അദ്ദേഹം രാജ്യത്തെ ഏറ്റെടുക്കും എന്ന് പ്രതീക്ഷിച്ച് ഞാൻ കഴിയും. മഹാത്മാവായ ഭരതന്റെ ഈ ശുഭമായ വാക്കുകൾ കേട്ട് എല്ലാ മന്ത്രിമാരും പുരോഹിതനായ വസിഷ്ഠനും പറഞ്ഞു: ഭരത, അങ്ങ് പറഞ്ഞത് ഏറ്റവും ശ്ലാഘ്യം തന്നെ. സഹോദര സ്നേഹത്തിന് ചേർന്നത് തന്നെയാണ് അങ്ങയുടെ ഈ വചനങ്ങൾ. എപ്പോഴും ബന്ധുക്കളിൽ അത് സ്നേഹമുള്ളവനും സഹോദര സ്നേഹത്തെ ഉറച്ചു വർത്തിക്കുന്നവനും ശ്രേഷ്ഠ മാർഗത്തിൽ ചലിക്കുന്നവനുമായ ഭവാന്റെ മാർഗം ആര് തന്നെയാണ് അഭിനന്ദിക്കാത്തത്? സ്വന്തം അഭിലാഷം അനുസരിച്ച് തന്നെയുള്ള ഈ പ്രിയ വചനങ്ങൾ മന്ത്രിമാർ പറഞ്ഞു. അതിനുശേഷം അമ്മമാരോടെല്ലാം യാത്ര പറഞ്ഞ് അവരുടെ എല്ലാം അനുഗ്രഹം വാങ്ങി പ്രസന്നവധനനായി ശത്രുഘ്നോടും കൂടി തേരിൽ കയറിയിട്ട് മന്ത്രിമാരോടൊപ്പം ഉടനെ തന്നെ ഭരതൻ നന്ദിഗ്രാമത്തിലേക്ക് യാത്രയായി. വസിഷ്ഠ പ്രമുഖരായ വീരന്മാരും ഗുരുജനങ്ങളും മുന്നിലായി. അവർ കിഴക്ക് നോക്കി നീങ്ങി. നന്ദിഗ്രാമം കിഴക്ക് വശത്താണല്ലോ. അനാഹുതരായി ആന, കുതിര, തേരുകളോട് കൂടിയ സൈന്യവും പൗരന്മാരും അദ്ദേഹത്തെ പിന്തുടർന്നു. ശിരസിൽ പാദുകങ്ങൾ വെച്ചുകൊണ്ട് ധർമാത്മാവും ഭ്രാതൃഭക്തനുമായ ഭരതൻ രഥത്തിൽ ഉപവിഷ്ടനായി. വേഗത്തിൽ തന്നെ അവർ നന്ദിഗ്രാമത്തിൽ എത്തിച്ചേർന്നു. നന്ദിഗ്രാമത്തിലേക്ക് പ്രവേശിച്ച ഉടനെ രഥത്തിൽ നിന്നിറങ്ങി ഭരതൻ ഗുരുജനങ്ങളോട് ഇപ്രകാരം പറഞ്ഞു: എന്റെ ഭ്രാതാവ് എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നതാണ് ഈ രാജ്യം. രാജ്യത്തിന് യോഗക്ഷേമം വരുത്തുന്നത് ശ്രീരാമചന്ദ്ര സ്വാമിയുടെ ഈ പാദുകങ്ങളാണ്. ന്യാസമായ പാദുകങ്ങളെ ശിരസായ ഭരതൻ സന്നിഹിതരായ എല്ലാ പൗരന്മാരോടുമായിട്ട് പറഞ്ഞു: ജ്യേഷ്ഠന്റെ പാദങ്ങളായ ഇവയ്ക്ക് വെൺകറ്റക്കുട പിടിക്കുക. ഈ ജ്യേഷ്ഠപാദങ്ങളാണ് നാട്ടിൽ ധർമ്മ സംരക്ഷണം നിർവഹിക്കുന്നത്. ജ്യേഷ്ഠൻ സ്നേഹത്തോടെ എന്നെ ഏൽപ്പിച്ചവയാണ് ഇവ. ജ്യേഷ്ഠന്റെ തിരിച്ചുവരവ് വരെ ഈ ന്യാസം ഞാൻ പരിപാലിക്കാം. ഇവയെ രാമന്റെ പാദങ്ങളിൽ ചേർത്ത് ഞാൻ തന്നെ വീണ്ടും ചേർത്ത് സഹപാദുകങ്ങളായ ആ പാദുകങ്ങൾ ഞാൻ കണ്ടുവണങ്ങും. അവിടെ ഈ ഭാരം ഇറക്കിയിട്ട് ജ്യേഷ്ഠന്റെ കയ്യിൽ രാജ്യം തിരികെ ഏൽപ്പിച്ച് അദ്ദേഹത്തിന്റെ അനുവർത്തിയായി ഞാൻ കഴിഞ്ഞു. ന്യാസങ്ങളായ ഈ പാദുകങ്ങളെയും
ഈ രാജ്യത്തെയും തിരികെ ഏൽപ്പിച്ച് ഞാൻ പാപമറ്റവനായി ഭവിക്കും. ശ്രീരാമൻ അഭിഷിക്തനായ ശേഷം നാട്ടുകാർ എല്ലാവരും അത്യാനന്ദത്തിലെത്തുമ്പോൾ എനിക്ക് രാജ്യത്തേക്കാൾ നാലിരട്ടി വലിയ സന്തോഷവും കീർത്തിയും ലഭിക്കുകയും ചെയ്യും. മഹായശസ്വിയായ ഭരതൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നന്ദിഗ്രാമത്തിൽ മന്ത്രിമാരോടുകൂടി രാജ്യകാര്യങ്ങളെല്ലാം നിർവഹിച്ചു. നന്ദിഗ്രാമത്തിൽ സൈന്യത്തോടുകൂടി വസിക്കുന്ന കാലത്ത് അദ്ദേഹവും മുനിവേഷമായ ധരാവൽക്കലങ്ങളാണ് ധരിച്ചിരുന്നത്. രാമന്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് സഹോദര ഭക്തനായ ഭരതൻ ജ്യേഷ്ഠന്റെ വാക്കുകളെ അനുസരിക്കുന്നവനായി പ്രതിജ്ഞ പാലിക്കുന്നവനായി നന്ദിഗ്രാമത്തിൽ വസിച്ചു. പാദുകത്തിൽ അഭിഷേകം കഴിച്ച് അദ്ദേഹം തന്നെ അവയ്ക്ക് വെങ്കറ്റക്കുട പിടിച്ച് വെഞ്ചാമരം വീശി പാദുകങ്ങളിൽ സമർപ്പിച്ചതിനു ശേഷം മാത്രമാണ് ഉത്തരവുകളെല്ലാം പുറപ്പെടുവിച്ച് ഭരണം നടത്തിയിരുന്നത്. ജ്യേഷ്ഠ പാദുകങ്ങളിൽ അഭിഷേകം കഴിച്ച് രാജ്യത്തെ അവയ്ക്ക് അധീനമാക്കിക്കൊണ്ടാണ് ഭരതൻ എപ്പോഴും പ്രവർത്തിച്ചിരുന്നത്. വലിയ കാര്യങ്ങൾ എന്തൊക്കെ വന്നു ചേർന്നാലും അവയെല്ലാം പാദുകങ്ങൾക്കായി ആദ്യം സമർപ്പിക്കും. എന്നിട്ട് മാത്രമാണ് പിന്നീട് വേണ്ടതുപോലെയുള്ള കാര്യങ്ങൾ എല്ലാം അദ്ദേഹം പ്രവർത്തിച്ചു നിൽക്കുന്നത്. അങ്ങനെ ജ്യേഷ്ഠനെ ഏറെ ആരാധിച്ചുകൊണ്ടാണ് ഭരതൻ അവിടെ കഴിഞ്ഞിരുന്നത്. ഭരതൻ തിരിച്ചുപോയതിനു ശേഷം വനത്തിൽ വസിക്കുന്ന രാമൻ താപസന്മാർ ഉദ്വേഗത്തോടെ ഉത്കണ്ഠയോടെ ഇരിക്കുന്നവരാണ് എന്ന് കണ്ടറിഞ്ഞു. എന്തോ അവരൊരു ഭീതിയാൽ സങ്കടപ്പെട്ടിരിക്കുന്നു എന്നും കണ്ടു. മഹർഷിമാരുടെ കുലപതിയോട് രാമൻ അവരുടെ സങ്കടങ്ങൾക്ക് കാരണമെന്ത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ തപസ്വി പറഞ്ഞു, ഇവിടെ വന്ന് എല്ലാ താപസന്മാരെയും ഉപദ്രവിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അങ്ങ് ഈ ആശ്രമത്തിൽ വസിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഖരൻ എന്ന രാക്ഷസൻ താപസന്മാരെ ഉപദ്രവിക്കാൻ തുടങ്ങി. മോശമായ പദാർത്ഥങ്ങളിട്ട് ഹോമകുണ്ഡങ്ങൾ എല്ലാം അവർ നശിപ്പിച്ചിരുന്നു. ആശ്രമങ്ങളിൽ അവിടെയും ഇവിടെയും മറിഞ്ഞു നിന്ന് താപസന്മാർ ദുഃഖിക്കുന്നത് കണ്ട് അതിൽ ആഹ്ലാദം അവർ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് അകലെയല്ലാത്ത ധാരാളം ബലമൂലങ്ങളോടുകൂടിയ അശ്വത്ഥാശ്രമത്തിലേക്ക് ഞങ്ങൾ എല്ലാവരോടും കൂടി പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രിയവത്സ, ഖരൻ അങ്ങയുടെ മേലും അക്രമം പ്രവർത്തിക്കാം. അങ്ങക്ക് ഇഷ്ടമുള്ള പക്ഷം ഞങ്ങളോടുകൂടി ഇവിടം വിട്ട് പുറപ്പെട്ടാലും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുലപതിയായ മഹർഷി രാമനെ അഭിനന്ദിച്ച് യാത്രയായി. മഹർഷിമാർ ഉപേക്ഷിച്ച ആശ്രമത്തെ രാമൻ ഉടനെ തന്നെ വിട്ടുപോയില്ല. താപസന്മാർ പോയ ശേഷം രാമൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു. പല കാരണങ്ങൾ മൂലം അവിടത്തെ വാസം നല്ലതല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇവിടെയാണല്ലോ ഭരതനെ കണ്ടത്. അവരെ പറ്റിയുള്ള ചിന്തകൾ എപ്പോഴും തന്നെ എന്നിൽ നിന്ന് വിട്ടുമാറാതെ ദുഃഖമുളവാക്കി. പിന്നീട് അവർ അവിടെ നിന്ന് യാത്രയായി. അധികം താമസിക്കാതെ അവർ അത്രി മഹർഷിയുടെ ആശ്രമത്തിലെത്തി. ആ യശസ്വി അവരെ വന്ദിച്ചു. ശ്രീരാമൻ പിന്നീട് സീതയോട് പറഞ്ഞു, ഈ മഹർഷി പറഞ്ഞത് കേട്ടില്ലേ? അനസൂയ ലോകത്തിൽ പുണ്യകർമ്മങ്ങളാൽ വിഖ്യാതയായ തപസ്വിനിയാണ്. വേഗം ചെന്ന് ആ തപസ്വിനിയുടെ കൂടെ ചെല്ലുക, പിന്നീട് അവരെ ശുശ്രൂഷിക്കുക. തൊലിയെല്ലാം ചുക്തിച്ചുളിഞ്ഞ് വൃദ്ധയായി ജടയും നരയും ബാധിച്ചു നിൽക്കുന്ന ആ അനസൂയയെ മഹാഭാഗയായ സീത തന്റെ പേര് പറഞ്ഞുകൊണ്ട് അഭിവാദനം ചെയ്ത ശേഷം അവരെ വന്ദിച്ചു. അപ്പോൾ അനസൂയ പറഞ്ഞു, ഭവതി നീ ഭാഗ്യവതിയാണ്. ഐശ്വര്യം മാന്യപദവി ഒന്നും വേണ്ടെന്ന് വെച്ച് രാമന്റെ കൂടെ വനത്തിൽ പോകുവാൻ ഭവതി ഒരുങ്ങിയല്ലോ. തന്റെ പതി ദുശീലനാകട്ടെ നിർധനനാകട്ടെ, ശ്രേഷ്ഠ സ്വഭാവമുള്ള സ്ത്രീകൾക്ക് പതി തന്നെയാണ് ദൈവം. അല്ലയോ സീതേ, ഭർത്താവിന്റെ സഹധർമ്മിണിയായി എന്നും വാണരുളുക. യശസ്സും ധർമ്മവും ഐശ്വര്യവും കൈവരും. ആ തപസ്വിനി ദിവ്യവും ശ്രേഷ്ഠവുമായ വസ്ത്രവും ആഭരണങ്ങളും സീതയ്ക്ക് കൊടുത്തു.
അതിനുശേഷം സീതാദേവിയോട് പറഞ്ഞു, എനിക്ക് സ്വയംഭരത്തിന്റെ കഥ കേൾക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന്. ജനക മഹാരാജാവിന് തന്നെ ലഭിച്ച കഥയും ശ്രീരാമന് താൻ ലഭിക്കപ്പെട്ട കഥയും സീതാദേവി പറഞ്ഞു കേൾപ്പിച്ചു. ജനക മഹാരാജാവ് ഒരിക്കൽ ഒരു യജ്ഞം നടത്തി. ആ യജ്ഞത്തിൽ സംപ്രീതനായ വരുണൻ ഒരു മഹത്തായ ധനുസും ഒടുങ്ങാത്ത അമ്പുകളോട് കൂടിയ രണ്ട് ആവന്താഴികളും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആർക്കുമൊന്നും ചലിപ്പിക്കാൻ പോലും സാധിക്കാതിരുന്ന അത്രയും വലിപ്പവും ഭാരവും ആ വില്ലിനുണ്ടായിരുന്നു. ആ വില്ലെടുത്ത് ആര് കുലിക്കുന്നുവോ ആ ആൾക്കെ തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചിരുന്നു. എല്ലാ രാജാക്കന്മാരും അത് പരീക്ഷിച്ച് പരാജയപ്പെടുകയും ചെയ്തു. വിശ്വാമിത്ര മഹർഷിയോടൊപ്പം ജനകരാജധാനിയിൽ എത്തിയ രാമലക്ഷ്മണന്മാർക്ക് ഈ വില്ല കാണിച്ചു കൊടുക്കുകയും വിശ്വാമിത്രൻ ശ്രീരാമചന്ദ്രസ്വാമിയോട് ആ വില്ല് കുലയ്ക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ശ്രീരാമൻ ഞൊടിയുടകൊണ്ട് ആ ധനുസ്സെടുത്ത് അതിൽ ഞാണേറ്റി. ആ സമയം അത് അതിന്റെ മധ്യത്തിൽ വെച്ച് രണ്ടായി മുറിഞ്ഞു. ഇടിവെട്ടുന്ന ശബ്ദത്തോടുകൂടി നിലം പതിക്കുകയും ചെയ്തു. അപ്പോൾ ജനക മഹാരാജാവ് ശ്രീരാമനെ കൊണ്ട് തന്റെ പുത്രിയെ വിവാഹം കഴിപ്പിക്കുവാൻ തീരുമാനിച്ചു. ദശരഥ മഹാരാജാവിനെ ഈ വിവരം അറിയിച്ചു. എത്തിയതിനുശേഷം ഞങ്ങളുടെ നാല് സഹോദരിമാരുടെ വിവാഹവും രാമനോടൊപ്പം നടക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ഞാൻ സ്വയംഭരത്തിൽ രാമന് ലഭിക്കപ്പെട്ടത്. അപ്പോൾ അനസൂയ മൈഥിലിയെ വാരിപ്പുണർന്നു. പിറ്റേ ദിവസം രാവിലെ അവർ അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ അവിടെയുള്ള താപസന്മാർ പറഞ്ഞു, വനവാസികളും ധർമ്മചാരികളുമായ ഞങ്ങളെ ഈ വനത്തിൽ രാക്ഷസന്മാർ ഉപദ്രവിക്കുന്നുണ്ട്. ആളെ തീനികളായ രാക്ഷസന്മാർ നാനാ രൂപങ്ങൾ കൈകൊണ്ട് ഈ വനത്തിൽ ഇരിക്കുന്നുണ്ട്. ചോരകുടിയന്മാരായ ഹിംസ ജന്തുക്കളും ഇവിടെയുണ്ട്. അവരുടെ ഉപദ്രവം ഇല്ലാതെയാക്കിയാലും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രീരാമചന്ദ്രസ്വാമിയോട് അപേക്ഷിച്ചു. താപസന്മാർക്ക് മംഗളമർപ്പിച്ചുകൊണ്ട് ശ്രീരാമൻ മഹാരണ്യമായ ദണ്ഡകാരുണ്യത്തിലേക്ക് പ്രവേശിച്ചു. ഹോമങ്ങൾ കൊണ്ടും വേദങ്ങൾ കൊണ്ടും താമരപ്പൊയ്കകളിലെ താമരയും ഇന്ദ്രനിഗ്രഹം സാധിച്ചവരും സൂര്യന്റെ ശോഭയ്ക്ക് തുല്യമായവരുമായ മുനിമാരുടെ കൂടെ അവരുടെ അത്യന്തം പവിത്രമായ ആ താപസന്മാരുടെ ആശ്രമത്തിൽ ഒരു ദിവസം താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ അവർ വീണ്ടും യാത്രയാരംഭിച്ചു. ആ താപസന്മാരും രാക്ഷസന്മാരുടെ ഉപദ്രവത്തെ കുറിച്ച് രാമനോട് വിവരിച്ചു. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രക്ഷകൻ എന്ന് അവർ പറയുകയും ചെയ്തു. അവരുടെ ആതിഥ്യം സ്വീകരിച്ച് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും സീതയും ഒരു ദിവസം അവിടെ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ സൂര്യോദയത്തിന് മുമ്പ് തന്നെ മുനികളോടെല്ലാം യാത്ര ചൊല്ലി കാടിന്റെ ഉൾക്കാട്ടിലേക്ക് അവർ പ്രവേശിച്ചു. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ശ്രീരാമചന്ദ്രസ്വാമിയെ ഹനുമാൻ സ്വാമിയുടെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഒപ്പം എനിക്ക് ഇങ്ങനൊരു പ്രഭാഷണം അവതരിപ്പിക്കാൻ അവസരം തന്ന പരമേശ്വരൻ സാറിനും സ്വാമിയാർമഠത്തിലെ എൻ്റെ എല്ലാ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്നായിരുന്നു. തീർച്ചയായിട്ടും ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ സ്നേഹം എങ്ങനെയാണ് ഭക്തിയായിട്ട് മാറുക എന്നുള്ളതാണ്. ഭക്തിയില് സ്നേഹം നിറഞ്ഞിരിക്കണം, എന്നാലേ അത് ശരിക്കും ഭക്തിയാവുള്ളൂ. അതാണ് ഇപ്പോ അന്തിഗ്രാമത്തിൽ നമ്മള് കണ്ടത്. ഇത് മനസ്സിൽ നന്നായിട്ട് ഉറപ്പിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും കുഞ്ഞിന്. ചേട്ടാ, ആ രുദ്രേ, വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു കേട്ടോ. രാമായണ കഥ ദിവസവും വായിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടണം കേട്ടോ. നല്ല കുട്ടി. രുദ്രമോള് വളരെ ഭംഗിയായിട്ടും അക്ഷരസ്ഫുടതയോടും കൂടി തന്നെയാണ് അവതരിപ്പിച്ചത്. ആ ഒഴുക്ക് വളരെ സുന്ദരമായിരുന്നു, വളരെ നന്നായിട്ട് അവതരിപ്പിച്ചു. എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും.
ചേച്ചി നന്നായിട്ട് പറഞ്ഞു. താങ്ക് യു. ആ മഹേഷേ കട്ട് ചെയ്യാൻ അടുത്ത റെക്കോർഡ്.